ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ഹാപ്പിനെസ് നിറഞ്ഞ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഓരോ ഹാപ്പിനെസ് ഡേകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതുപോലൊരു നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു എനിക്കും ഇത്. അതിന് ഒരുപാട് കാരണങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളിൽ പെട്ട ഒരു ആഗ്രഹത്തിൻ്റെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങും കൂടെ ആയിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളും ഇതുപോലെയൊക്കെ, ഞാൻ വീട്ടിലിരുന്നിട്ടാണ് കോഴ്സ് പഠിക്കുന്നതൊക്കെ, അതുപോലെ തന്നെ നിങ്ങളും ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞ് തരാം കേട്ടോ. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഹലോ, അപ്പോൾ രാവിലെ ഏകദേശം ഒരു 6 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. എന്നിട്ട് കാക്കു പാണ്ടിക്കാട്ടൊക്കെ ആക്കി തന്ന് അവിടുന്ന് ഞങ്ങളങ്ങനെ ബസ്സിന് പോവുകയാണ് ചെയ്തത്. എൻ്റെ കൂടെ 3-4 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് കുറച്ച് പോയാൽ മതി, കാലിക്കറ്റ് ടവറിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സിന് പോവാണ് ഒന്നും കൂടെ സൗകര്യം എന്നുള്ളതാണ് മനസ്സിലായത് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോകണമെന്നായിരുന്നു. പക്ഷേ അവിടെ ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച സാഹചര്യമോ അല്ലെങ്കിൽ പ്രോഗ്രാം വിചാരിച്ച സമയത്തൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ മക്കൾ ആകെ അലമ്പു കാട്ടും. അപ്പോൾ അവരൊന്നും ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോയി വന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കോഴിക്കോട് എത്തി, അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഞങ്ങൾ രാവിലെ പോയതല്ലേ, പിന്നെ അതുപോലെ തന്നെ അവിടെ കയറി എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് പൊറോട്ടയും പിന്നെ നല്ല അയിലക്കറിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കാലിക്കറ്റ് ടവറിലോട്ട് നടക്കുകയാണ് കേട്ടോ. എൻ്റെ കൂടെ ഒരു ഞങ്ങൾ നാല് പേരാണ് ഉണ്ടായിരുന്നത്. 3 പേരും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരാളൊരു മോളും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കാലിക്കറ്റ് ടവറിൽ എത്തിയിട്ടുണ്ട്. ഒരുപാടൊന്നും നടക്കാനില്ല കേട്ടോ, 2 മിനിറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് പുറം ഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ വണ്ടിയും കൊണ്ടൊന്നും വരാത്ത നന്നായി. ഒരു പക്ഷേ പാർക്ക് ചെയ്യാനൊന്നും അത്ര സൗകര്യം ഇല്ലെങ്കിലും നമ്മൾ ആകെപ്പെടും വണ്ടിയും കൊണ്ട്. എനിക്കെപ്പോഴും എങ്ങോട്ട് വണ്ടി കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു ടെൻഷനായിട്ടോ, പ്രത്യേകിച്ച് ഇതുപോലത്തെ പ്രോഗ്രാമിനൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ലേ എന്നുള്ളതില്ലേ. ഇല്ലെങ്കിൽ വണ്ടി സത്യം പറഞ്ഞാൽ ഒരു ഭാരമാണ് നമുക്ക്. ബസ്സിന് പോയി പോരെ തന്നെ ആയിരിക്കും സുഖം. അപ്പോൾ ഞങ്ങൾ റിസപ്ഷൻ ഏരിയയൊക്കെ കഴിഞ്ഞ് ഹാളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഒരുപാട് ചടങ്ങുകൾക്കൊടുവിൽ ഹാളിലോട്ട് കയറിയിട്ടോ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതെന്താ സംഭവിച്ചെങ്കിൽ സ്യൂസിൻ്റെ കീഴിൽ വരുന്ന കൗൺസിലിംഗ് സൈക്കോളജിയുടെ കോൺവക്കേഷനും അതുപോലെ തന്നെ ഒരു ഫ്രീ പാരൻറ്റിങ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കോൺവക്കേഷനും പിന്നെ ഹൈഫ് അക്കാഡമിയുടെ കോൺവക്കേഷനും കൂടെയാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ ഇവിടെ. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചെങ്കിൽ നമ്മളെ ടീം ആകെ ഒരു 700-800 മെമ്പേഴ്സിനുള്ള മാക്സിമം വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 1300 ആ ഒരു റേഞ്ചിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചതിലേറെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഒരുപാട് സ്ത്രീകളാണ് കേട്ടോ. ഒരുപാട് പേര് ഈ ഒരു മേഖലയിലോട്ട്, അതായത് പഠനം, നമ്മളെ സ്വയം പര്യാപ്തത എന്നൊക്കെ പറയില്ലേ, ആ ഒരു മേഖലയിലോട്ട് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഈ ഒരു ഹാളിൽ കയറിയപ്പോൾ ഏകദേശം ആ കാര്യത്തിൽ തീരുമാനമായി കേട്ടോ. നമ്മളൊക്കെ ഒരുപാട് പേരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് കല്യാണം കഴിഞ്ഞു പിന്നെ നിർത്തി, കല്യാണം കഴിഞ്ഞു പിന്നെ നിർത്തി, ഇതിൻ്റെ അപ്പുറത്തേക്കില്ല, അതുവരെ പഠിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കല്യാണമാണ് വില്ലനായിട്ട് വന്നതെന്നുള്ളത്. അതൊക്കെ വേണം, അതിൻ്റെ കൂടെ തന്നെ നമ്മളെ കയ്യിൽ ഒരു കോഴ്സ് പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ഒരുപാട് പഠിക്കാണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേരുടെ ഒരു ധാരണ ഉണ്ട് ഓൺലൈനായിട്ട് പഠിച്ചാൽ വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളത്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ സർട്ടിഫിക്കറ്റിൽ ഇത് ഓൺലൈനായിട്ട് പഠിച്ചതാന്നുള്ളത് കാണിക്കില്ല, അത് മെയിൻ വശം. പിന്നെ അതിനേക്കാളും മറ്റൊരു വശം കൂടെ ഉണ്ട്. എന്താ വെച്ചെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു എങ്ങനെ പഠിച്ചു എന്നുള്ളതല്ല, നമ്മളത് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതും കൂടെയാണ്, നമ്മളെ സ്കില്ല് നമ്മൾ എത്രത്തോളം വളർത്തിയെടുത്തു എന്നുള്ളതും കൂടെയാണ് ഇതിൻ്റെ ഇത് കേട്ടോ. അല്ലാതെ നമ്മൾ ഓൺലൈനുകാരെ പറ്റങ്ങട്ട് ചവിട്ടി താഴ്ത്തേണ്ട ആവശ്യമില്ല. നമ്മൾ മാക്സിമം അത് ഉപയോഗിച്ച് മാക്സിമം പഠിച്ച് നമ്മളെ സ്കില്ല് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത് കേട്ടോ.
പിന്നെ വേറൊരു കാര്യം കൂടെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. നമ്മൾ SSLCയും പ്ലസ് ടുവും അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകൾ, PG കോഴ്സുകൾ, പിന്നെ ചെറിയ ചെറിയ ഡിപ്ലോമകൾ, ഫാഷൻ ഡിസൈനിങ്, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, കൗൺസിലിംഗ് കോഴ്സ്, സൈക്കോ തെറാപ്പി, അങ്ങനെ കുറച്ച് ഡിപ്ലോമകളും PPTTC MTTTC അങ്ങനത്തെ കോഴ്സുകളുമാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ കീഴിലുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുഞ്ഞു സ്പീച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാടൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ പ്രോഗ്രാമിലോട്ട് തന്നെ പോയിട്ടുണ്ട്. ഉല്ലാസമുണ്ടെങ്കിൽ കാതടി, സന്തോഷമുണ്ടെങ്കിൽ ഉല്ലാസമുണ്ടെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ കാലടി. മാനസിക രോഗങ്ങളുള്ളത് 197 മില്യൺ, അതായത് 7 പേരിൽ ഒരാൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു റോളാണ്, ഒരു ജോബ് റോളാണ്. പിന്നെ ചില സ്പീച്ചുകളൊക്കെ എനിക്ക് ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഷെമീന മാമിൻ്റെ ഒക്കെ. അപ്പോൾ അതിലൊന്നും വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് ആ ഒരു സൗണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ഈ ഒരു സൈഡിലായതുകൊണ്ട് എനിക്ക് സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ല അടിപൊളി സ്പീച്ചായിരുന്നു ഷെമീന മാമിൻ്റെ, നമ്മൾ സ്ത്രീകളൊക്കെ കേൾക്കേണ്ടത് തന്നെ ആയിരുന്നു. Mohina, are you on the stage? Please, nallu kaiyil kodutha nammude ee sound cheyan pandra Mohina are you. So illa adu elunnittu nanna kaiyadikku vandu, that's great one. What to do nalla thoru illa avikara enna parayunnathu ramle sambandhichodalla idu oru nirbandham unforgettable stay aayi maarakke enna aagrahikkiyaanu. Thank you very much Ramla, Mohina are you. Ini oru paadu veedikalil oru paadu യോഗ്യത വ്യത്യാസമാക്കാനാണ് ആശംസിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച് ബംഗ്ലാ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഒരു മിനിറ്റ്, എനിക്ക് ഈ ആളുടെ വലിയൊരു എഴുത്തുകാരാണ് അല്ലേ, ഒന്ന് ഒരു ഒരു വാക്ക് സംസാരിക്കാൻ എനിക്ക് വളരെ ശ്രമിച്ചാലോ. സർട്ടിഫിക്കേഷൻ കൊടുത്തു തുടങ്ങുന്നതിൻ്റെ ഇനോഗ്രേഷൻ ഇതാ ഈ മോളെ വെച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. മോൾ അവിടെ വെയിറ്റിങ്ങിലായിരുന്നു. പിന്നെ ഈ ഒരു മോളത് കണ്ടപ്പോഴാണ് എനിക്കൊക്കെ തോന്നിയത്, ഇത്രങ്ങാനും ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അതിന് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നോട്ട് പഠിക്കാൻ പിന്നോട്ട് നിൽക്കുന്ന ഒരു ഒത്തിരി പേരുണ്ട് നമ്മളെ ഇടയിൽ അല്ലേ. അവർ പഠിക്കാതിരിക്കാനാണ് കാരണം കണ്ടെത്തുക. പക്ഷേ ഈ മോള് നമുക്ക് എല്ലാ സൗകര്യങ്ങളും പഠിച്ചവനെ അനുഗ്രഹിച്ച് തന്നിട്ടും നമുക്ക് ഓരോന്ന് എന്താ പറയുക, ഞാൻ പറയാ ഞുണ്ടിന്യായം കണ്ടെത്തുക എന്ന് പറയില്ലേ, അങ്ങനെ കണ്ടെത്തിങ്ങാണ്ട് പഠിക്കാതിരിക്കുക, ഞാൻ ഉൾപ്പെടെയാണ് കേട്ടോ പറയുന്നത്, ഇത്രയും കാലം പഠിക്കാതിരിക്കാനുള്ള ഓരോ കാരണങ്ങൾ കണ്ടെത്തിയായിരുന്നു. പക്ഷേ ഈ മോൾക്കൊരു അവസരം കിട്ടിയപ്പോൾ അവളത് നേടന്നെ ചെയ്തു, വളരെ സന്തോഷം. എന്താ പറയുക, നല്ലൊരു ഒരു ഇമോഷണൽ ഫീലിംഗ് ആയിരുന്നു ആ ഒരു മോള് വാങ്ങി അവിടുന്ന് സ്റ്റേജിൽ നിന്ന് അവളുടെ കാര്യങ്ങളൊക്കെ കേട്ട് അവൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര ഒരു എനിക്കൊക്കെ കരച്ചിലാണ് കേട്ടോ വന്നത്. ഒത്തിരി പേരവിടെ കണ്ണിൽ വെള്ളം നിറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ. കാരണം നമ്മളൊക്കെ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അല്ലേ. പിന്നെ ഓരോരുത്തർക്ക് കൊടുത്തു തുടങ്ങുന്നുണ്ട് കേട്ടോ. കൗൺസിലിംഗ് സൈക്കോളജി, ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ചെയ്ത ഒത്തിരി പേരുണ്ടായിരുന്നു. ആദ്യം അവർക്ക് തന്നെയാണ് കൊടുത്തത്. അതിനുശേഷമാണ് ഫ്രീ കോഴ്സായിരുന്നു പാരൻറ്റിങ് സൈക്കോളജി, ചൈൽഡ് ആൻഡ് ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ പാരൻറ്റിങ് സൈക്കോളജി. അതും അതിൻ്റെ സർട്ടിഫിക്കേഷനും കൂടെ ഉണ്ടായിരുന്നു. അതിന് സർട്ടിഫിക്കറ്റ് വേണ്ടവർക്ക് വാങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനും പിന്നെ IAGC മെമ്പർഷിപ്പിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ടോട്ടൽ 4 കോഴ്സ് ചെയ്യുന്നുണ്ട്. ഒന്ന് സൈക്കോളജിയും പിന്നെ എന്താണ് സൈക്കോ തെറാപ്പിയും അതുപോലെ തന്നെ MA സൈക്കോളജിയും പിന്നെ NLP ആൻഡ് ഹിപ്നോട്ടിസും കേട്ടോ. അപ്പോൾ അതിലെ ഒരു ബേസിക് ഹിപ്നോട്ടിസത്തിൻ്റെ അല്ലെങ്കിൽ NLPയുടെ ബേസിക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു ചൈൽഡ് സൈക്കോളജിയുടെ സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും തോന്നി.
ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹബീബാനെയും അതുപോലെ തന്നെ ഷെഫീഖിനെയാണ് കേട്ടോ. ഇവർക്കൊരു ചാനലുണ്ട്, ഹബീബാസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. ഒത്തിരി നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളെ വ്ളോഗുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളിയാണ് വീഡിയോസൊക്കെ. നിങ്ങൾക്ക് തോന്നുന്ന വല്ലാത്ത സംതൃപ്തി, ആ സംതൃപ്തിയാണ് നമ്മളെ ഇന്ന് മുതൽ മുന്നോട്ട് നയിക്കപ്പെടുന്നത്. ഒരുപക്ഷേ എനിക്ക് എൻ്റെ പേര് ഫിലിപ്പ് എന്ന് മാത്രമാണ്, പി ജെ എന്ന് മാത്രമേ ഉള്ളൂ. മമ്പാട് ഞാൻ എഴുതി ചേർത്ത പേരാണ് മമ്പാട്. കാരണം ബാല്യവും കൗമാരവും നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിത പിന്നാമ്പുറത്തുനിന്നാണ് എൻ്റെ വരവ്. അതുകൊണ്ട് തന്നെ 24 വർഷത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവൃത്തി പരിചയമുണ്ട്. അതേപോലെ ജീവിത അനുഭവങ്ങളും ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവൃത്തി പരിചയവും കൂടെ കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന കുട്ടികളുടെ മാനസിക വൈകാരിക ശാരീരിക മുറിവുകൾ എന്താണെന്ന് തിരിച്ചറിയുന്നത്. ഒരുപക്ഷേ ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് മുഴുവനും ഒരുപക്ഷേ ഇന്ന് ഈ കോൺട്രാക്ഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടി, മനോഹരമായ നല്ല ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കിട്ടി. ഒരുപക്ഷേ ജീവിതത്തിനകത്തുനിന്ന് ഒരുപക്ഷെ നാളെയുള്ള ദിവസങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടൊരു മനുഷ്യൻ കടന്നു വരുമ്പോൾ ആ മനുഷ്യൻ്റെ പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത്, നമ്മുടെ കയ്യിൽ എന്താണ്. ഇപ്പം നിങ്ങൾ കണ്ടത് ഫിലിപ്പ് മമ്പാട് സാറിനാണ് കേട്ടോ. അറിയാത്തവർക്ക് ജസ്റ്റ് പറഞ്ഞ് തരികയാണെന്ന് തന്നെ ഉള്ളു, മിക്കവർക്കും അറിയുന്നുണ്ടാവും. നല്ലൊരു അടിപൊളി മോട്ടിവേഷൻ സ്പീക്കറും ആണ്, അതുപോലെ തന്നെ ഒരു പോലീസ് ഓഫീസറും കൂടെയാണ് കേട്ടോ. നല്ല അടിപൊളി സ്പീച്ചായിരുന്നു, നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ആ ഒരു സ്പീച്ച് കൊണ്ട്. നമ്മൾ പഠിച്ച ഈ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് നമ്മളെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു അടിപൊളി സ്പീച്ചായിരുന്നു. പിന്നെ ഐ എ ജി സിയുടെ ഒരു മൊമെൻറ്റോ ആണ് കേട്ടോ. ഞങ്ങൾ 4 പേർക്കാണ് ഈ ഒരു മൊമെൻറ്റോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഐ എ ജി സി എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, നമ്മളെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഒരു കൂട്ടായ്മയാണ് കേട്ടോ അത്. പിന്നെ ഇതാണ് ഞങ്ങളെ ഫസീല കേട്ടോ, ഒരു ഓൾറൗണ്ടറാണ് ആള്, എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെയും കോർഡിനേറ്ററും കൂടെയാണ്. അപ്പം ഞങ്ങളെ പ്രോഗ്രാം ഇവിടെ ഏകദേശം കഴിഞ്ഞോട്ട് എല്ലാവരും തിരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പേരെന്നെ ഉള്ളായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് തന്നെ പോരാന്ന് വിചാരിച്ചു. ഞങ്ങൾ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്ന് പോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ തന്നെയാണ് തിരിച്ചു പോകുന്നതും. പിന്നെ പ്രോഗ്രാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രോഗ്രാമൊക്കെ എല്ലാം കൊണ്ടും ഉഷാറന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചതിലേറെ കുറച്ച് കൂടുതൽ പേര് വന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ പിന്നെ കുഞ്ഞു ന്യൂനതകളൊക്കെ ഉണ്ടാവും. അത് എല്ലാ പ്രോഗ്രാമിനും എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കില്ലല്ലോ അല്ലേ. അങ്ങനത്തെ കുറച്ച് തന്നെ ഉള്ളൂ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാം കൊണ്ടും ഉഷാറായിരുന്നു, നല്ല സന്തോഷമുള്ളൊരു ദിവസം. പിന്നെ മക്കൾ വീട്ടിൽ എന്താണെന്നുള്ളൊരു കുഞ്ഞു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിവരങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് അതും ഒരു എന്താ പറയുക, ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു കേട്ടോ. പിന്നെ തിരിച്ചു പോരുമ്പോൾ കോഴിക്കോട് നിന്ന് തന്നെ നേരിട്ട് വണ്ടൂരിലോട്ടിലെ ബസ്സും കിട്ടി, അതും നല്ലൊരു ലക്കായി തോന്നി. ഇടയിൽ ഇങ്ങനെ ഇറങ്ങിക്കയറിങ്ങാണ്ട് പോരേണ്ടിയൊന്നും വന്നില്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളിനിയിപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും മഞ്ചേരിയിലോട്ട് വന്ന് പിന്നെ മഞ്ചേരിയിൽ നിന്ന് ഇറങ്ങിക്കയറേണ്ടി വരും, വണ്ടൂർ ബസ്സോ അല്ലെങ്കിൽ പാണ്ടിക്കാട് ബസ്സിനോ ഇറങ്ങിക്കയറേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഞ്ചേരിയിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് ഇവിടെ ഒന്ന് വെയിറ്റിംഗ് വന്നു എങ്കിലും എന്താ പറയുക, ഇതൊരു നല്ലൊരു സൗകര്യമായിട്ട് തോന്നി കേട്ടോ. നേരിട്ട് തന്നെ ബസ് കിട്ടണോണ്ട് ഞങ്ങളൊരു കറക്റ്റ് സമയത്ത് അവിടെ സ്റ്റാൻഡിലേക്ക് എത്തിപ്പെട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞങ്ങൾ അതിൻ്റെ 10 മിനിറ്റ് മുന്നേ ഇറങ്ങേണ്ടതായിരുന്നു. അപ്പോൾ ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ വെച്ച് ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകിയ പോലെയാണ്. എന്താണ് നേരിട്ട് ബസ് കിട്ടിയപ്പോൾ അതൊരു സമാധാനമായി. പിന്നെ ബസ് കിട്ടിയാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ഇവിടെയാണ് കേട്ടോ. നേരെ ഡ്രൈവറെ നേരെയല്ല, ഒരു പെട്ടില്ല, അതിൻ്റെ ആ ഗ്ലാസിൻ്റെ തൊട്ട് അടുത്തിരിക്കാന്നില്ല. അപ്പോൾ എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് പോവാലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്.
അപ്പോൾ ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്യാൻ നമ്മൾ ഓൺലൈൻ കോഴ്സ് നല്ല വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഓൺലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. എസ് എസ് എൽ സിയും പ്ലസ് ടുവും ഡിഗ്രിയും പി ജിയും അതുപോലെ തന്നെ മറ്റ് ഡിപ്ലോമ കോഴ്സുകൾ, ഫാഷൻ ഡിസൈനിങ് മെഹന്തി കോഴ്സ്, പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ്, പി പി ടി ടി സി, എം ടി 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 സി, പിന്നെ അറബിക് ടി ടി സി, ഹിന്ദി ടി ടി സി, അങ്ങനെ പല കോഴ്സുകളും നമ്മളെ കയ്യിലുണ്ട്. ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഗ്രൂപ്പിൽ ലിങ്ക് കൊടുക്കാം, ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് അതെന്താണെങ്കിലും ഉപകാരപ്പെടും. നിങ്ങളിത് കാണുക മാത്രമല്ല, നിങ്ങളിത് നമ്മൾ ഈ ഒരു ഇതിക്ക് എത്തിപ്പിടിക്കാനും കൂടെ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. പിന്നെ വണ്ടൂരിലോട്ട് കാക്കു വന്നിക്കായിരുന്നു, കുട്ടികളുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വാശിയിലാണ്, അവരെ ഞാൻ കയ്യിലൊന്നും അപ്പോൾ കയ്യിൽ കരുതിയതൊന്നും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നീനുമോള് പിന്നെ ഹാപ്പിയാണ് കേട്ടോ, പറ്റി പിടിച്ച് കിടക്കന്നെ ആയിരുന്നു അവൾ. അവൾക്ക് പിന്നെ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇതായിട്ടില്ലല്ലോ. പിന്നെ വീട്ടിലേക്ക് എത്തി അവർക്ക് ഞാനൊരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൽ നിന്ന്. അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ പിന്നെ അവർ ഫുള്ള് ഹാപ്പിയായിട്ടോ, കയ്യിൽ എന്തോ ഉണ്ടെന്നൊക്കെ കണ്ടപ്പോൾ പിന്നെ അവർ ഹാപ്പിയായി. പിന്നെ പല കാരണങ്ങളും പറഞ്ഞ്, ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് ഒക്കെ പഠനത്തിൽ നിന്ന് ബാക്കിലോട്ട് നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ അവർക്കുള്ളൊരു ഇതായിരുന്നു ഞാൻ ആ വീൽ ചെയറിൽ വന്നൊരു കുട്ടിനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഒന്നും താല്പര്യം ഉണ്ടാവില്ല കേട്ടോ, അതും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ സ്ത്രീകളെ കയ്യിൽ എപ്പോഴൊരു കോഴ്സ് ഉണ്ടാവുന്നത് നല്ലതാണ്. നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടായാലോ, അല്ലെങ്കിൽ നമ്മൾ ജോലിക്കിറങ്ങിയിട്ട് കുടുംബം പുലർത്തേണ്ട ഒരവസ്ഥ ഉണ്ടായാലോ, നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉപകാരപ്പെട്ടുകൂടായില്ല. അപ്പോൾ നിങ്ങൾ പറ്റുന്നവർ എന്താണെങ്കിലും കോഴ്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഫീലിംഗ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ.